ഫ്രാൻസിസ് പാപ്പ തന്റെ ക്രിസ്മസ് സന്ദേശത്തിൽ ഉദ്ധരിച്ച ഒരു കവിതയുണ്ട് എമലി ഡിക്കിൻസണിന്റെ ഹു ഹാസ് നോട്ട് ഫൗണ്ട് ഹെവൻ ബിലോ വിൽ ഓഫ് ഇറ്റ് ഗോഡ്സ് റെസിഡൻസ് ഈസ് ഈസ് നെക്സ്റ്റ് മൈൻ ഹിസ് ഫർണിച്ചർ ലവ് ഈ തരയിൽ സ്വർഗം കാണാത്തവൻ ഉന്നത സ്വർഗം പോകാനിടയില്ല ദൈവത്തിന്റെ വാസം എനിക്കരികിലാണ് സ്നേഹമാണ് അവന്റെ വീട്ടു സാധനങ്ങൾ ക്രിസ്മസിന്റെ വിളംബരവും അങ്ങനെയായിരുന്നല്ലോ അത്യുന്നതങ്ങൾ ഭൂമിയെ ചുംബിച്ച ആ ദിവസം മാലാഖമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ഇന്ന് നാം തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് മനുഷ്യാവതാര സംഭവത്തിൽ കേന്ദ്ര കഥാപാത്രമായി നിറഞ്ഞു നിൽക്കുന്നത് ഒരു കുടുംബമാണ് ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു മാതൃക പോലും കുടുംബാധിഷ്ഠിതമാണ് രക്ഷാകര ചരിത്രത്തെ ദൈവം ഒരു ഭവനക്രമമായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് പോലും ഓയ്ക്കോണോമോസ് ഒയ്ക്കോസ് കുടുംബം നോമോസ് വ്യവസ്ഥ ഇംഗ്ലീഷിൽ എക്കോണോമി എന്ന വാക്ക് ഇതിൽ നിന്നാണ് വരുന്നത് ഇന്ന് സാമ്പത്തിക അടിസ്ഥാനത്തിൽ എക്കണോമിക് ബന്ധങ്ങൾ നിർണ്ണയിക്കപ്പെടുന്ന ഈ കാലത്ത് ദൈവഭവനത്തിന്റെ വ്യവസ്ഥകളും ഊഷ്മളതയും കർണാർദ്ദതയും നമ്മുടെ ബന്ധങ്ങളിൽ തിരിച്ചുപിടിക്കാൻ നാം ശ്രമിച്ചു തുടങ്ങണം ദൈവത്തിന്റെ ഓക്കോണോമോസ് അഥവാ ഇക്കോണമി ലാഭേച്ഛയോടെയുള്ള സമ്പദ് വ്യവസ്ഥയല്ല എന്നും സ്വയം ശൂന്യമാകലിന്റെ അഭിവൃദ്ധിയാണെന്നും തിരിച്ചറിയാൻ വേണ്ടിയാണിത് വിശുദ്ധ ഗ്രന്ഥം ആദ്യന്തം കുടുംബങ്ങളുടെ കഥയാകുന്നതും ഇതുകൊണ്ട് തന്നെ രാഷ്ട്രം പോലും വലിയൊരു കുടുംബമാണ് ഈ കുടുംബമൂല്യങ്ങൾ തകർന്നതാണ് ആ സമൂഹത്തിൽ അനീതി വേരോടാൻ കാരണമായത് പ്രവാചകന്മാർ മുന്നറിയിച്ച അനീതിയും അതിന്റെ അനിവാര്യമായ പതനവും ദൈവത്തിന്റെ ഭവനം വയ്ത് പുതിയ നിയമത്തിൽ ഒയ്ക്കോസ് ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ അർത്ഥഗർഭമായ ധാരണകളാണ് മിശിഹ പിറക്കുന്നതും അപ്പത്തിന്റെ ഭവനം ബത്തലഹേമിൽ ആണല്ലോ ഇന്ന് ഡിസംബർ ഇരുപത്തി ഏഴ് യോഹന്നാൻ ശ്രീഹായുടെ തിരുനാൾ ദിനവുമാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചെന്ന് നമ്മെ പഠിപ്പിച്ചവൻ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം നമ്മുടെ അയൽപ്പക്കങ്ങളിൽ കൂടാരം അടിച്ചുവെന്നാണ് അതിൻ്റെ അർത്ഥം എമിലി ഡിക്കൻസൺ അത് തന്നെയാണ് ഏറ്റുപാടിയതും അവന്റെ കൂടാരത്തിൽ നമുക്ക് ഇരിപ്പിടവും ശയ്യകളും തീന്മേശയും സമൃദ്ധമായി വിരുന്നുമുണ്ട് സ്നേഹമാണല്ലോ അവൻ്റെ വീട്ടുപകരണങ്ങൾ ഭൂമിയിൽ സ്വർഗത്തിന്റെ മധുരത്തുണ്ടുകളായി അവൻ കുടുംബങ്ങളെ സ്ഥാപിച്ചുറപ്പിക്കുകയും ചെയ്തു നമ്മെ സംബന്ധിച്ച് കുടുംബം കേവലം ഒരു സാമൂഹിക നിർമ്മിതി മാത്രമല്ല അത് ദൈവികമായ ഒരു രഹസ്യം കൂടി ഇര ചേർന്നതാണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുതെന്ന് നാഥൻ പറയുന്നത് അതുകൊണ്ടാണ് മാത്രമല്ല ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവന ബന്ധത്തിന്റെ ദിവ്യരഹസ്യത്തെ അധിഷ്ഠിതമാക്കിയാണ് ദൈവം വിവാഹത്തെ സ്ഥാപിച്ചത് എന്ന് എഫ് എസ്യർ കെഴ്തിയ ലേഖനം അഞ്ചാം അധ്യായം പഠിപ്പിക്കുന്നുമുണ്ട് ക്രിസ്തു പ്രവർത്തിച്ച ആദ്യത്തെ അടയാളം ഒരു വിവാഹ വിരുന്നിലാണ് യോഹന്നാൻ ചേർത്തു വായിച്ചത് സ്നേഹത്തിന്റെ മാധുര്യം തുളുമ്പെന്ന് വീഞ്ഞ് വറ്റിപ്പോയ ഒരു വിവാഹ വേദിയിൽ ദൈവം പുതുവീഞ്ഞ് വീഞ്ഞ് നിറച്ചൊഴുക്കി അതൊരു മൂന്നാം ദിവസമായിരുന്നു ഉയർപ്പിന്റെ മാറ്റൊലി പോലെ ഉയർപ്പിനെ ആധാരമാക്കി ജീവിക്കുന്നവർക്ക് വിവാഹം ഒരു കഴിക്കലും കഴിപ്പിക്കലും മാത്രമല്ലെന്ന് ഈശോ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ വിവാഹ വേദികളിൽ സ്വർഗം വിടരാൻ നാം പരിശ്രമിക്കുന്നില്ലെങ്കിൽ അതിനോളം ചൂടുള്ള ഒരു നെരിപ്പോടുണ്ടാകില്ല കുടുംബം എന്ന നെരിപ്പോട് ആ കുടുംബത്തിന്റെ കുറവ് തിരിച്ചറിഞ്ഞ് അന്ന് മറിയം തന്റെ പുത്രനെ സമീപിച്ചപ്പോൾ അവൻ ചോദിച്ചു സ്ത്രീയെ എനിക്കും നിനക്കുമെന്ത് പ്രവാചക വചനം പൂർത്തീകരിക്കപ്പെടുകയാണ് ആ ഉദ്ഘോഷണത്തിൽ തിന്മയുടെ തല തകർക്കുന്നവരായി ഉൽപ്പത്തിയിൽ പ്രവചിച്ച സ്ത്രീയും അവളുടെ സന്തതിയും പ്രാർത്ഥിക്കുന്ന സഭയുടെ പ്രതിരൂപം പോലെ പരിശുദ്ധമറിയും അവൾ തന്റെ പുത്രനോട് യാചിക്കുന്നു സഭ തന്റെ ദിവ്യവരനോട് എന്തും തുറന്നു ചോദിക്കുന്നത് പോലെ അവൻ്റെ പ്രത്യുത്തരം പരുഷമെന്ന് തോന്നാം പക്ഷേ അരമായ ശൈലിയിൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തു ചെയ്യാനാകും നമ്മുടെ കുടുംബങ്ങളെ വീണ്ടെടുക്കാൻ ദൈവം നമ്മുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് എന്ത് ചെയ്യാനാകും നമ്മുടെ ഉത്തരം ഇതായിരിക്കണം നീ പറയുക ഞങ്ങളത് ചെയ്യാം ഇന്ന് സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ട് ഇങ്ങനെ അനുനിമിഷം ദൈവഹിതം തേടുന്നവൻ്റെ ദൈവികജ്ഞാനം അന്വേഷിക്കുന്നവന്റെ സൗഭാഗ്യവും അവന്റെ അനുഗ്രഹം തിങ്ങിയ കുടുംബ പശ്ചാത്തലവും ചേർത്ത് വിവരിക്കുന്നതാണ് ദൈവികജ്ഞാനത്തിന്റെ കർമ്മശക്തിയെ സൂചിപ്പിക്കുന്ന സുഭാഷിതം മുപ്പത്തൊന്നാം അധ്യായവുമായി നാം ഇതിനെ ചേർത്ത് ഒരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതുമാണ് മാത്രമല്ല അതിന് തൊട്ടു മുൻപേ വരുന്ന സങ്കീർത്തനം നൂറ്റി ഇരുപത്തി നമ്മെ ഓർമ്മിപ്പിക്കുന്ന പരമപ്രധാനമായ ഒരു കാര്യവുമുണ്ട് ദൈവത്തെ കൂടാതെ നാം ഭവനം പണിയരുത് എന്ന് നമ്മുടെ അധ്വാനം വ്യർത്ഥമായി പോകും ഇന്ന് കൊളോസിയർ മൂന്നാം അധ്യായത്തിൽ നിന്നാണ് ഒരു വായന നേരത്തെ നാം സൂചിപ്പിച്ച എഫേസിയർ അഞ്ചും ഈ ഭാഗവുമെല്ലാം ഹൗസ് സ്റ്റാഫൽ പുതിയ നിയമ കുടുംബക്രമം എന്നറിയപ്പെടുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും ദാസർക്കും ഒരു തരി പോലും വിലയില്ലാതിരുന്ന സാംസ്കാരിക സാഹചര്യത്തിൽ ശ്ലീഹന്മാർ ക്രിസ്ത്യാനികൾക്കായി പകർത്തി എഴുതിയ വീട്ടുനിയമങ്ങളാണവ ഹൗസ് സ്റ്റാഫൽ വീട്ടുമേശ എന്നാണ് അക്ഷരാർത്ഥം അവിടെ വിളമ്പുന്നത് ആത്മാവിന്റെ ഫലങ്ങളാണെന്ന് മാത്രം കാരുണ്യം കനിവ് എളിമ സൗമ്യത ദീർഘക്ഷമ ഇവിടെ ശ്രീഹ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നൂതനമായ ആശയമുണ്ട് അത് അക്കാലത്ത് നിലവിലിരുന്ന കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള അടിച്ചമർത്തൽ നയങ്ങളെയെല്ലാം അട്ടിമറിക്കുകയും ചെയ്യുന്നു പാരസ്പര്യം എന്ന വാക്കാണത് മേൽക്കോയ്മകളല്ല പാരസ്പര്യമാണ് കുടുംബ ബന്ധത്തിന്റെ ആധാരം ദൈവവും ഈ പാരസ്പര്യത്തിൽ പങ്കുചേരുന്നുണ്ട് നാം നേരത്തെ കണ്ടതുപോലെ കുടുംബം ഒരു അധികാര ശൃംഗമല്ല സ്നേഹ അതുകൊണ്ട് തന്നെ നമ്മുടെയെല്ലാം പ്രവാചക ദൗത്യം ഈ മാറുന്ന കോലങ്കെട്ട കാലത്തും ദൈവം സ്ഥാപിച്ച രീതിയിൽ തന്നെ കുടുംബങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ നമ്മെ വിളിക്കുന്നു ഈ നിശ്ചിമയോനും അന്നായും മറ്റുള്ളവരും ദൈവമഹത്വം ക്ഷമയോടെ കാത്തിരുന്നതുപോലെ തങ്ങളുടെ പ്രവാചക കർമ്മം നിർവഹിച്ചതുപോലെ നാം അടിപതറാതെ നന്മയെ ഉയർത്തിപ്പിടിച്ച് ക്രൈസ്തവ കുടുംബ മൂല്യങ്ങളെ കാത്തുകൊള്ളണം ഉപ്പ് ദീർഘക്ഷമ ഇതാണ് കുടുംബങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി ഉണ്ടാകേണ്ട പുണ്യമെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഷെമിയോൺ പ്രവചിച്ചതുപോലെ ഒരു വാൾമുന അന്ന് കാനായിൽ വെച്ച് മറിയത്തിന്റെ ഹൃദയഭിത്തികളെ തൊട്ടു ഹൃദയം ഭേദിക്കുന്ന കൊലക്കത്തിയല്ല അത് ഹൃദയത്തെ പരിശോധിക്കുന്ന വചനവാളാണ് ആ ഇമ്പകരമായ നോവ് അവൾ മനസ്സിൽ സംഗ്രഹിച്ചു നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന അപജയം മൂല്യച്തി ഇതെല്ലാം ഇങ്ങനെ നമ്മെ വചനവാളിന്റെ അറ്റത്ത് കൊണ്ട് നിർത്തുന്നുണ്ട് എന്ന് നടിക്കാൻ ആർക്കും ആവില്ല നഷ്ടപ്പെട്ടതിനെയൊക്കെ ക്ഷമയോടെ വീണ്ടെടുക്കാൻ നാം ബാധ്യസ്ഥരാണ് വചനം നമ്മെ ചെറുതായി അസ്വസ്ഥപ്പെടുത്തി തുടങ്ങണം നമുക്ക് അതിനുള്ള കൃപ സമൃദ്ധമായി നൽകപ്പെട്ടിട്ടുള്ളതുമാണ് ഈശോ ദൈവകൃപ നിറഞ്ഞവനായതുപോലെ എന്ന് ഇന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് തന്റെ തിരുനാളിൽ യോഹന്നാൻ ശ്രീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചവരാണ്